ഒരു നാട് ഈ ലഹരി മാഫിയയെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് അതങ്ങ് കോഴിക്കോട് താമരശ്ശേരി അമ്പലമുക്കാണ് അവിടെ കഴിഞ്ഞ ദിവസം നടന്നത് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടമാണ് ഒന്നര വർഷമായി ലഹരി സംഘം വിൽപ്പനയ്ക്കായി അവിടെ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് പലയിടങ്ങളിൽ നിന്ന് വന്നിട്ട് അതൊരു കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ ഒഴിപ്പിക്കാനെത്തിയ പോലീസിന് പോലും അത് അതിന് ഒഴിപ്പിക്കാൻ കഴിയുന്നില്ല പോലീസ് സംഘത്തിന് വരെ വലിയ ഭീഷണി ഉണ്ടാക്കുകയാണ് ഈ ലഹരി മാഫിയ പോലീസിന് വരെ മടങ്ങിപ്പോകേണ്ടി വന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾ പോലും ലഹരി സംഘത്തിൻ്റെ കേന്ദ്രത്തിൽ എത്താറുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുകയാണ് മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ഈ ലഹരി സംഘത്തിൻ്റെ ശല്യം രൂക്ഷമായപ്പോഴാണ് ഈ വീട്ടുടമ സി സി ടി വി ക്യാമറ വെച്ചത് അതിലുള്ള പ്രതികാരമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ വീട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് സംഘം ആയുധങ്ങളുമായി എത്തി വലിയ ഭീഷണി മുഴക്കി ഈ കാറിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ചില്ല് അടിച്ചകർത്തു വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് വിട്ടുവന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇവരൊക്കെ വളരെ ആശങ്കയോടുകൂടിയാണ് രക്ഷിതാക്കൾ ഇവിടെ നിന്ന് മാറ്റി നേരെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത് തുടർന്നാണ് വീട്ടിലേക്ക് വലിയ തോതിലുള്ള കല്ലേറുണ്ടായത് ഞാൻ ഈ ക്യാമറ വെച്ചതുപോലെ ഭാഗത്തേ തിരിച്ചു വെച്ചാണ് എന്തുകൊണ്ട് ഇനി അങ്ങോട്ട് ക്യാമറ വെച്ചില്ല ബാക്കോട്ട് ക്യാമറ വെച്ചില്ല എന്ന് വെച്ചിട്ട് വാപ്പാനോട് ചോദിക്കുന്നതിന് അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനിവിടെ ക്യാമറ വെക്കണമെന്ന് തീരുമാനിക്കുന്നില്ല പുറമൊന്ന് പുറത്തിറങ്ങുന്നു പറഞ്ഞപ്പോൾ കാണുവൻ ആക്രോശിച്ചുകൊണ്ട് എന്നെ വെട്ടാൻ വരുന്നത് അപ്പം ഞാൻ ഓടി ഇങ്ങോട്ട് കയറിയതിന് ശേഷം ബാക്കിയുള്ള മക്കളൊക്കെ അട്ടഹാസിക്കുകയും ബാക്കിയുള്ള ആൾക്കാർ വരികയും ഇവൻ പിടിച്ചു മാറ്റുകയാണ് ചെയ്ത് വാളൊന്നും കൂടി മൂർച്ചാക്കി കളി കളിച്ചുകൊണ്ടിരുന്നു ആ ഞങ്ങൾ പിന്നെ മക്കൾ അതേ ഡ്രസ്സ് തന്നെ യൂണിഫോമും തന്നെ അങ്ങനെ അങ്ങ് പോയി സ്റ്റേഷനിലോട്ട് മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പത്ത് പത്തര വരെ മക്കൾ അവിടെ തന്നെ നിന്നത് അങ്ങ് സ്റ്റേഷനിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെയും ഇവിടെ ആക്രമണമാണെന്ന് പറഞ്ഞ് വീടിന് നേരെ കല്ലെറിയ എന്താക്കിയൊക്കെ ചെയ്യാനല്ലോ അപ്പം ഇങ്ങോട്ടേ വന്ന് മക്കളെയും കൊണ്ട് നിൽക്കാനൊരു പേടി ചെറിയ ചെറിയ മക്കളല്ലേ മോളാണ് എസ് എൽ സി ആണ് പഠിക്കാൻ പറ്റുന്നില്ല എന്നാണ് വിവരം കരിച്ചിലാണ് പരാതി കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് ഒരു വണ്ടി പോയി പോലീസ് സ്റ്റേ ഇവിടെ വന്നിട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ ഓൽക്കെതിരെ നാലഞ്ച് പട്ടികളോ പോറ്റുന്ന പട്ടികളെയും 15 ആൾക്കാരും ഭീഷണിയായിട്ടും കൂടെ ഇറങ്ങി ആക്കും ഓടിവാളും ഇതൊക്കെ ആയിട്ട് അത് കണ്ട് പേടിച്ചിട്ട് പോലീസുകാർ തിരിച്ചു പോവാ രണ്ട് പോലീസുകാർ രണ്ട് വണ്ടി പോലീസുകാരും തിരിച്ചു പോയി രണ്ടാം ദിവസം വീണ്ടും ഡി വൈ എസ് പിൻ്റെ ഗ്രോപ്പിൽ രാത്രി വന്നിട്ട് ആണ് ഒരു ഇത് ഇതാക്കുന്നത് അതിനോടുള്ള അതിൻ്റെ ഇടയിലാണ് ഈ ചില്ലെറിഞ്ഞ് പൊട്ടിക്കലും വീടിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കലും വണ്ടീൻ്റെ ഇത് എറിഞ്ഞ് പൊട്ടിക്കലും ആയിട്ട് ഓ കാറിലിരുന്നതായിരുന്നു അപ്പോൾ കാറിലെറിഞ്ഞ് പൊളിച്ചതിനോടുകൂടി ആ കാറിന് ഇറങ്ങി ഓടിയാൽ കഴുത്തിന് പറ്റിയതാണ് ഈ പറഞ്ഞ സ്ഥലം കൊണ്ടായിരിക്കും പറ്റിയത് അതിൽ പെട്ടെന്നുള്ള തടയലാണ് ഈ കൈ ഇവിടെ ഇതായിപ്പോയത് ഇപ്പോൾ അന്ന് സാന്ദിക്ക് കൊണ്ടുപോയി പിന്നീട് ഒരു ബേബി മെമ്മോറിയൽ കൊണ്ടുപോയി അവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ സർജറി നടത്താൻ വേണ്ടി കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന 10 സെൻറ്റ് സ്ഥലം ഈ ലഹരി മാഫിയ സംഘം വിലക്കെടുത്ത് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവിടെ ലഹരി മാഫിയ സംഘം താവളമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ ഇവിടെ ലഹരി മയക്കുമരുന്ന് കൊണ്ടുവരുന്നു ഇവിടുന്ന് പാക്ക് ചെയ്യുന്നു ഇത് വാങ്ങാനായി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു ആ രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാപാരം നടന്നിരുന്നൊരു കേന്ദ്രം കഴിഞ്ഞ 1.5 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാരകായുധങ്ങളുണ്ട് ഇവരുടെ കയ്യിൽ ഒപ്പം തന്നെ ഈ റോഡ് വീലർ ഇത് ഇത്തരം അപകടകാരികളായ ഇത്തരം പട്ടികൾ ഇവർക്ക് സുരക്ഷ ഒരുക്കാനായി ഇവിടെയുണ്ട് ഇന്നലെ ഈ ആക്രമണം നടക്കുന്ന സമയത്തും ഈ പട്ടികളെയും അഴിച്ചുവിട്ടാണ് ഇവർ ആക്രമണത്തിന് തുനിഞ്ഞത് ഇവിടെ താമസിക്കുന്നു ഇവിടുന്ന് വ്യാപാരം നടത്തുന്നു ഇതെല്ലാം ഈ പോലീസ് സംവിധാനത്തിനും ഇവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ ഇക്കാര്യം അറിയാമായിരുന്നു പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇവർക്കിവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഘത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യം രണ്ട് വാഹനങ്ങളും ഇവിടെയുണ്ട് ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഒരു ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ജനറേറ്റർ ഉപയോഗിച്ച് രാത്രിയിൽ ഇവർ വൈദ്യുതി വെളിച്ചത്തിനായി ജനറേറ്റർ ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇവർ ഇവിടെ ലഹരി മാഫിയ താവളം ആക്കി പ്രവർത്തിച്ചത് എന്തായാലും അത്രയും ധൈര്യത്തിൽ ഒരു അവർ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കൊരു നല്ലൊരു പിന്തുണ ഉണ്ടായിട്ട് തന്നെ ആണല്ലോ വീട്ടുടമയുടെ ഭാര്യ പറഞ്ഞത് പ്ലസ് ടു വിദ്യാർത്ഥികൾ പോലും ഇവിടെ വന്ന് മയക്കുമരുന്ന് സംഘവുമായി ബന്ധപ്പെടുന്നത് തങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ് പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന മക്കളെ പോലത്തെ മക്കളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് 1-2 പ്രാവശ്യം വന്നിരിക്കുന്ന ഇവിടേക്ക് വരണമെങ്കിൽ പിന്നെ ഓലടുത്തേക്ക് എന്തെങ്കിലും ഇടപാടിന് വന്നതായിരിക്കുമല്ലോ അപ്പോൾ സി സി ടി വി വെച്ചതിന് ശേഷം വണ്ടി കുറഞ്ഞുണ്ട് പോലീസ് ഇന്നലെ രാത്രിയെങ്കിലും പോലീസ് എത്തിയില്ലായിരുന്നെങ്കിൽ വലിയ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു ഏതായാലും ഈ കേന്ദ്രം ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും ഈ നാട്ടിൽ പ്രദേശത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെ നമ്മോട് പറയുന്നത് ഈ കേന്ദ്രങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളെ കൃത്യമായി കണ്ടെത്തി നടപടിയെടുക്കണം ഇനിയെങ്കിലും നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും ഈ കുടുംബവും എല്ലാം ആവശ്യപ്പെടുന്നത് ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് മുഹമ്മദ് ഷഹീദ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുകയാണ് ഷഹീദ് ഗുഡ് മോർണിംഗ് ഷഹീദ് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഷഹീദ് കൊണ്ടുവന്നത് കാരണം ഒരു നാടിൻ്റെ സ്വസ്ഥത മുഴുവൻ തകർക്കുന്ന രീതിയിൽ 10 സെൻറ്റ് സ്ഥലം അത്
വാങ്ങി അല്ലെങ്കിൽ അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ ലഹരി സംഘം ഇത്ര കാലം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ഈ പോലീസിന്റെയും എക്സൈസ് സംവിധാനങ്ങളുടെയും ഒക്കെ താഴെയാണ്. അവർക്ക് പോലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എവിടെ എത്തി ഈ ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ തഴച്ചു വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും വളരെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇത് കാണുന്ന സമയത്ത് എന്താ പറയുക, വല്ലാത്തൊരു ഞെട്ടലുണ്ടാകുന്നു. ഇത് കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. മറ്റുള്ളവൻ കൊന്നോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവൻ ചത്താലും എൻ്റെ കേസ് നിറയ്ക്കട്ടെ, ആ മറ്റുള്ളവർ ലഹരി വലയിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറേ ആളുകൾ ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥലം വാങ്ങി അല്ലെങ്കിൽ ഈ സ്ഥലം വാങ്ങി ഇങ്ങനെയൊരു വിപണനം നടത്തുന്നത് ആരാണ്? ഒരു സംഘം തന്നെയുണ്ടോ? ഈ സംഘത്തിനൊരു തലവനുണ്ടോ? കൃത്യമായ വിവരം പോലീസിനും എക്സൈസിനും കിട്ടിയിട്ടുണ്ടോ? അവരുടെ അടുത്ത നടപടി എന്താണ്? അഞ്ജിത, താമരശ്ശേരി അമ്പലമുക്ക് എന്ന സ്ഥലത്ത് വെച്ച് തിങ്കളാഴ്ച രാത്രി ഒരു മൻസൂർ, നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ച മൻസൂർ എന്ന ആളുടെ കുടുംബത്തിന് നേരെ വലിയൊരു ആക്രമണം, ലഹരി മാഫിയുടെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയാണ് വന്നത്. അതേ തുടർന്നാണ് നമ്മൾ ആ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന വസ്തുതകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ മൻസൂറിൻ്റെ വീട് ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ്, തൊട്ടടുത്ത് മറ്റൊരു വീട് മാത്രമേ ഉള്ളൂ. ഈ വീടിൻ്റെ പിറകു വശത്തായി ഈ ലഹരി മാഫിയ സംഘം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഇവിടെ താവളമാക്കി പ്രവർത്തിക്കുന്നു. ഒരു ആ പ്രദേശത്തുകാരനായ ഒരു അയ്യൂബ് എന്ന ആളാണ് ആ സ്ഥലം വാങ്ങിച്ചത്, 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത്. അയാളാണ് ഈ സംഘത്തലവൻ. അയാളുടെ കീഴിൽ ഒരു 10-15 ആളുകൾ അവിടെ സ്ഥിരമായി വരുന്നു. പുറത്തു നിന്ന് ആളുകൾ വരുന്നു, മറ്റു ജില്ലകളിൽ നിന്ന് ആളുകൾ വരുന്നു. ഒപ്പം തന്നെ ആ വീട്ടുടമയുടെ ഭാര്യ പറഞ്ഞതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു. അങ്ങനെ ലഹരി സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു, ആളുകൾ വാങ്ങാനെത്തുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ലഹരി വ്യാപാരത്തിൻ്റെ വലിയൊരു കേന്ദ്രം കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അവിടെ ഒരു സ്ഥലത്ത് വളരെ ഓപ്പണായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഇത് വളരെ അതിനിടയിൽ ചില സംഘർഷങ്ങളും അടിപിടികളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ആ വീട്ടുടമ അയൽവാസിയായ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടുടമ മൻസൂർ ഒരു CCTV ക്യാമറ അവിടെ സ്ഥാപിക്കുന്നത്. ഇതാണ് ഈ സംഘത്തെ പ്രകോപിപ്പിച്ചത്. വലിയ തോതിലുള്ള ആക്രമം ആ വീട്ടിനെതിരെ അഴിച്ചുവിടുന്നു. ആയുധങ്ങളുമായി ആ റോഡ് വീലർ ഉൾപ്പെടെ പട്ടികളുമായി ഇറങ്ങി ആ വീട്ടിനു നേരെ കല്ലെറിയുന്നു. വീട്ടുടമസ്ഥനെ മാരകായുധങ്ങളുമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ സംഭവം തിങ്കളാഴ്ച വൈകിട്ട് 5:00 കൂടിയാണ് ഈ സംഭവം ആദ്യമുണ്ടായത്. 2 തവണ അവിടെ പോലീസ് സംഘം എത്തി. ഈ സംഘത്തെ നേരിടാനോ കീഴ്പ്പെടുത്താനോ കഴിയാതെ അവർക്ക് മടങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനയുണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വസ്തുത. അതായത് നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഈ ലഹരി മാഫിയ ഗുണ്ട സംഘത്തെ നിയന്ത്രിക്കാൻ, അക്രമം നടത്തുമ്പോൾ പോലും, അക്രമം കൺമുമ്പിൽ കാണുമ്പോഴും അയൽവാസി പറഞ്ഞത് ഒരു ഘട്ടത്തിൽ അവരെ അനുനയിപ്പിച്ച് നിങ്ങൾ പറഞ്ഞയക്കുന്ന ഒരു രീതിയിലേക്ക് പോലും പോലീസിന് ആ രീതിയിൽ വഴങ്ങേണ്ടി വന്നു, കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. സമാനമായ അനുഭവം ഈ പലതവണ ഈ സംഘത്തിനെതിരെ നാട്ടുകാരിൽ ചിലർ പരാതിയൊക്കെ നൽകിയിരുന്നു. പരാതി നൽകുന്നവരുടെ വീട് കയറി ഭീഷണിപ്പെടുത്തുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പരാതി നൽകിയപ്പോഴും പോലീസ് 1-2 തവണ അവിടെ എത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഈ സംഘം ആയുധങ്ങളുമായും ആ രീതിയിൽ അക്രമോത്സുകരായി നിൽക്കുന്ന സംഘത്തെ കണ്ട് പോലീസ് പിന്മാറി തിരിച്ചു പോകുന്നൊരു സാഹചര്യം. ഇത് സംഘത്തിന് വലിയ തോതിലുള്ള ധൈര്യം, ആത്മവിശ്വാസം നൽകി. അതായത് പോലീസ് സംവിധാനത്തിനും മറികടക്കാനും അല്ലെങ്കിൽ അതിന് മീതെ തങ്ങളുടെ ഈ ഗുണ്ടാ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം സംഘത്തിന് നൽകി. ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് അവർ ഈ 1.5 വർഷക്കാലം അവിടെ പ്രവർത്തിച്ചത്. അതിൻ്റെ ഏറ്റവും ഭീകരമായൊരു മുഖമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ കണ്ടത്. രാത്രി വൈകി ഈ കുടുംബം 5:00 കൂടി ആക്രമണം ഉണ്ടാകുന്നു. വീട്ടിൽ വടിവാളുമായി എത്തി ഭയപ്പെട്ട് കുട്ടികളുമായി, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, SLC 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളെ യൂണിഫോമോടുകൂടി തന്നെ ആ കുടുംബത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു, അഭയം പ്രാപിക്കേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും പോലീസ് എത്തുന്നു, അവർക്ക് പിന്നീട് മടങ്ങി പോകേണ്ടി വന്നു. പിന്നീട് വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോഴാണ് രാത്രി 8 മണിയോടുകൂടി മാത്രമാണ് പോലീസിന് അവിടേക്ക്, കൂടുതൽ സേനയുമായി പോലീസിന് അവിടേക്ക് പോകാൻ കഴിഞ്ഞത്. ആ സംഘത്തെ അവിടെ നിന്നും കൂടുതൽ പോലീസ് എത്തിയെന്ന് കണ്ടപ്പോൾ ആ സംഘം അവിടെ നിന്ന് പോവുകയാണെന്നു. 2 പേരെ മാത്രമാണ് പോലീസിന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, താമരശ്ശേരി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. കാരണം ഈ മയക്കുമരുന്ന് സംഘവുമായുള്ള ബന്ധം ആണ് എന്നുകൂടിയുള്ള ഒരു വിവരം കൂടിയുണ്ട്. അതായത് സംഘത്തിൽ നിന്നും പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കുന്നു എന്നുള്ള ആരോപണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നു. ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അതായത് ഈ പോലീസിൻ്റെ കഴിവുകേട് അല്ലെങ്കിൽ ആ മാത്രമല്ല
മാത്രമല്ല ഇത്തരം സംഘങ്ങളുമായി പോലീസ് സേനക്ക് മറ്റു തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടി ബലത്തിലാണ് ഇവർ ഈ രീതിയിലുള്ള പ്രവർത്തനം, ഈ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് അവർക്ക് നീങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ അങ്ങാടികളിലൊക്കെ, ഈ അമ്പലമുക്ക് എന്നൊരു ചെറിയൊരു അങ്ങാടി പ്രദേശമാണ്, ആ പ്രദേശത്തേക്ക് ഇവർ ആയുധങ്ങളും റോഡ് വീലർ പട്ടികളുമൊക്കെ ഇറങ്ങി ജനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അതായത് ആരെങ്കിലും തങ്ങൾക്കെതിരെ പരാതി നൽകാനുണ്ടോ, ധൈര്യമുണ്ടെങ്കിൽ പരാതി നൽകൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു നാടിനെ മുഴുവൻ തങ്ങളുടെ മുഷ്കിൻ്റെയും ഈ ആയുധങ്ങളുടെയും ഒക്കെ ബലത്തിൽ അവർ കീഴ്പ്പെടുത്തിയാണ് ആ പ്രദേശം ഇത്രയും കാലം കഴിഞ്ഞത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇത് നമ്മൾ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോടും മറ്റുള്ളവരുമൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രദേശം എന്നുള്ളത് ഒരു റബ്ബർ സ്റ്റേറ്റിൻ്റെ ഇടയിലൂടെ വഴിയിലൂടെ കടന്നു വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. അധികമൊന്നും ജനസാന്ദ്രതയുള്ളൊരു സ്ഥലമല്ല, രണ്ട് വീടുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ആ തരത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, പരാതിപ്പെടുന്നവരെ ഇവർ നേരിട്ട് വീടുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ രീതിയിൽ സംഘടിച്ച് ഒരു നീക്കം നടത്താൻ കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, പക്ഷേ അതൊന്നും ഒരു ഈ സംഘത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ സംഘത്തിന് പോലീസിൻ്റെ അല്ലെങ്കിൽ ഒരു സഹായം കൂടി ലഭിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ.